ഈ കർമ്മ ദോഷം അതേപോലെ പാപം പുണ്യം ഇവയെക്കുറിച്ച് മൈത്രേയൻ്റെ അഭിപ്രായം എന്താ? ഇത് നമ്മളെ ബാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിനെ പറ്റി ചിന്തിച്ച പഴയ കാലത്ത് മനുഷ്യർ പ്രവൃത്തിയുടെ ഫലമാണ് അനുഭവിക്കുന്നതെന്ന് കണ്ടെത്തുന്നുണ്ട്. നമ്മളോരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ കാണുന്ന മേശ, കസേര, ഈ കാണുന്ന ക്യാമറ, ഇതെല്ലാം പ്രവൃത്തിയുടെ ഫലമാണ്. ഇപ്പോൾ പ്രവൃത്തികളുടെ ഫലമുണ്ട് എന്ന് മനുഷ്യർ ഓരോന്നും ഉണ്ടാക്കുമ്പോൾ എത്തിച്ചേരുന്ന അനുഭവത്തിനകത്തു നിന്നാണ് ആ ചിന്ത തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഇപ്പം സംഭവിക്കുന്ന ഉടനെ സംഭവിക്കുന്നത് പോലെ തന്നെ സൂക്ഷ്മമായ തലത്തിലൂടെ പിൽക്കാലത്ത് സംഭവിക്കുന്നതും നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണെന്ന് ഇവർ അറിവ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ നമ്മുടെ അയലത്തുള്ള ആൾക്കാർ നമ്മൾ അവരോട് അടുപ്പത്തോടെ പെരുമാറി നമ്മളവർക്ക് നമ്മുടെ കയ്യിലിരുന്ന അധികം വന്ന മാങ്ങ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവരുടെ വീട്ടിനകത്ത് എന്താണ് തേങ്ങ ഉണ്ടായപ്പോൾ അവർ നമുക്ക് ഇങ്ങോട്ട് തന്നു. അപ്പം നമ്മൾ അവരെ ഇണക്കി ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അവർ തേങ്ങ തന്നതെന്ന് കാണാൻ പറ്റും. അത് പിൽക്കാലത്താണ് ചെയ്തത്. അപ്പോൾ ചെയ്ത ഉടനെ വരുന്ന പ്രവൃത്തി മാത്രമല്ല, ലോങ് ടൈമായിട്ട് വരുന്ന പ്രവൃത്തികളുടെ ഫലവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ജീവിതത്തിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോഴെല്ലാം നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് കാണാൻ പറ്റും. ഇതൊരു മനുഷ്യർ എങ്ങനെയാണ് ഈ ലോകത്തിനകത്ത് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന് കണ്ടെത്തുന്ന സമയത്തല്ല പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നവരായിട്ട് തന്നെ കാണാൻ പറ്റും. നമുക്ക് സംശയമൊന്നും വേണ്ട, കുറേ ലോകമുണ്ട്. പക്ഷെ അത് വെച്ച് ആ ഒരൊറ്റ യുക്തി കൊണ്ട് ജീവിതം സമൂലം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. രാവിലെ എണീറ്റ് അങ്ങോട്ട് നടക്കുമ്പോൾ കാല് തെറ്റി വീണ് പല്ലങ്ങ് പോയി. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല. അപ്പം അതെങ്ങനെ പിന്നെ സംഭവിച്ചു? നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളവരെ എല്ലാവരും പറയും. നല്ല പ്രവൃത്തി ചെയ്താൽ നല്ല അനുഭവം ഉണ്ടാകും, ചീത്ത പ്രവൃത്തി ചെയ്താൽ ചീത്ത അനുഭവം ഉണ്ടാകും. ഇതാണ് നമ്മൾ അതിൻ്റെ യുക്തിയത. പക്ഷേ ഇത് നമ്മൾക്ക് ഒരു ഓർമ്മയുമില്ല നമ്മൾ ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ആണ് ഇത് അനുഭവം ഉണ്ടായതെന്ന്. പല്ലുപോയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കെതിരെ ആരോ എന്തോ ചെയ്തതെന്ന് ആലോചിക്കുക എന്ന് പറയുന്ന യുക്തിയിൽ എന്നും ചെന്ന് മനുഷ്യർ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അയലത്തുള്ളവരോ നമുക്ക് നമ്മളെതിരായിട്ട് നമുക്ക് തോന്നി നമ്മുടെ അടുത്ത് ശത്രുതയുള്ളവരായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരോ നമുക്കെതിരായിട്ട് എന്തോ ചെയ്തിട്ടാണ് ഇത് അനുഭവിക്കുന്നതെന്നുള്ള യുക്തിക്കകത്ത് എത്തിച്ചത്. അങ്ങനെയാണ് ഈ മന്ത്രവാദം, പലതരത്തിലുള്ള ശത്രു സംഹാര പൂജകൾ, ശത്രു സംഹാര പൂജകൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മളിവിടെ കാലം തെറ്റി വീണതെന്നുള്ള കാര്യം കണ്ടെത്തി. അങ്ങനെയാണ് കൂടോത്രത്തിൻ്റെ യുക്തികൾ മുഴുവനും വരുന്നത്, ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അറിവ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത ചില പ്രവൃത്തികൾ ചെയ്തിട്ട് നമുക്ക് അപ്പം നമ്മളിങ്ങനെ അവന് വല്ല അവൻ്റെ കാലൊടിയണമെന്നൊക്കെ ആഗ്രഹിച്ചു എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള ചിന്തകളൊക്കെ നമുക്ക് വരും. അങ്ങനെ വരുന്ന ചിന്ത കൊണ്ടുണ്ടായതാണ് നമ്മുടെ ഇതെന്ന് കണ്ടെത്തുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ വ്യക്തിഗതമായി നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മളറിയാതെ ചെയ്ത ദ്രോഹപ്രവൃത്തികളുടെ ഫലം, ഇങ്ങനെയൊക്കെയുള്ളതിനകത്തുകൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പൂജ. അപ്പോൾ അതുകൊണ്ടാണ് ശത്രു സംഹാര പൂജകളൊക്കെ ചെയ്ത് ഇത് പരിഹരിക്കുന്നതിനെ പറ്റിയും, അതുപോലെ തന്നെ നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ ചീത്ത അനുഭവങ്ങൾ കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്ന യുക്തികളൊക്കെ നമ്മൾ അപ്പോൾ കുറേ വർക്ക് ചെയ്യുന്നതായിട്ട് എപ്പോഴും കാണും. ഇപ്പം നമ്മൾ അയലത്തുള്ള ആൾക്കാർക്കൊക്കെ അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും അവർക്ക് നമ്മുടെ കയ്യിലുള്ളത് പങ്കുവയ്ക്കുകയൊക്കെ ചെയ്ത് അവരെല്ലാവരും ഇങ്ങോട്ട് അങ്ങനെ റെസിപ്രോക്കൽ എന്ന് പറയുന്ന നിലവാരത്തിൽ പെരുമാറും നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നും. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോഴാണ് ഈ രഹസ്യമായി ആരോ നമ്മളെ ശല്യം ചെയ്യുന്നു എന്ന് ഉപദ്രവിക്കുന്നു എന്ന് പറയുന്ന യുക്തിയിലും ചെന്ന് പെടുന്നത്. അതേപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് എങ്കിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിനെങ്ങനെ കാലോ കയ്യോ കണ്ണോ ഒന്നും ഇല്ലാതെ ജനിക്കുന്നതെന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ കിട്ടത്തില്ല.
തരേണ്ട കുഞ്ഞ് ജനിച്ചൊന്നും ചെയ്തിട്ടില്ല, ജനിക്കുന്ന ഉടനെ തന്നെ വരികയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഈ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ അല്ല, ഈ പ്രദേശം, ഒരു അഫ്ഗാനിസ്ഥാൻ തൊട്ട് കംബോഡിയ വരെയൊക്കെ കിടക്കുന്ന ഈ പ്രദേശം പണ്ട് ഇന്ത്യയൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഈ കുഞ്ഞെന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇത് ഉണ്ടായത്, കണ്ണില്ലാതെ ചെവി കേൾക്കാതെ കാലില്ലാതെ ഒക്കെ ഒരാളുണ്ടാകണമെന്നുണ്ടെങ്കിൽ അവരെന്ത് പ്രവൃത്തി ചെയ്തിട്ടാണ് എന്ന് ആലോചിച്ചപ്പോഴാണ് ഇത് ഒരു ജന്മം കൊണ്ടല്ല എന്ന് കണ്ടെത്തുന്ന യുക്തി വന്നത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിനകത്തെ പ്രവൃത്തിയുടെ ഫലം കൊണ്ടാണ് കുട്ടി കണ്ണില്ലാതെ ജനിച്ചതെന്ന് കണ്ടെത്തും. അതതിൻ്റെ ലോജിക്ക പല പല അങ്ങനെയാണ് പല പല ജന്മങ്ങളുണ്ടെന്ന് കണ്ടെത്തുന്നത്. ബുദ്ധനൊക്കെ സംസാരിക്കുന്ന ബുദ്ധൻ്റെ കാലത്തൊക്കെ മുഴുവനും ജന്മസിദ്ധാന്തം വെച്ചിട്ട് തന്നെയാണ്. അങ്ങനെയാണ് ഈ മുജ്ജന്മഭാവവും മുജ്ജന്മസുഹൃതവും ഉണ്ടായത്. ലോജിക്കലി ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ പോകല്ലേ, കുട്ടികൾ ജനിക്കുമ്പോൾ എങ്ങനെ അങ്ങനെ ആകുന്നു, ദാരിദ്ര്യമുള്ള വീട്ടിൽ നിന്ന് നമ്മളെങ്ങനെ ജനിക്കുന്നു, നമ്മളെങ്ങനെ രാജാവിൻ്റെ മകനായിട്ടോ മകളായിട്ടോ ജനിക്കുന്നു, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ഈ മുജ്ജന്മസുഹൃതങ്ങൾ വേണം, മുജ്ജന്മപാപങ്ങളെ പറ്റിയുള്ള വേണം, എങ്കിലേ ആ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അതങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഈ പ്രദേശം മുഴുവനുള്ള ആളുകൾ ഈ ജന്മ സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ പറയുന്ന യുക്തി കൊണ്ട് എത്തിച്ചേർന്നതാണ്. ഈ യുക്തി കൊണ്ട് മാത്രം ഉത്തരം, അപ്പോൾ ഭയങ്കര ഉത്തരമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നു എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല ഉത്തരമായിട്ട് വന്നതാണ് ജന്മസിദ്ധാന്തം. അത് വളരെ യുക്തിപൂർവം പറഞ്ഞ് അവർക്ക് തീർക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ജന്മത്തിനകത്തെ വാസനകളുമായിട്ടാണെന്നാണ് അന്നത്തെ ഇതിൻ്റെ ഏറ്റവും സൂക്ഷ്മരൂപത്തിൽ നിങ്ങളിൽ വാസനാരൂപേണ നിൽക്കുക. അതുകൊണ്ടാണ് ചില ഒരു പാട്ട് പാടുന്നവരായിട്ട് മാറുക, എന്താണ് ഉപകരണങ്ങളൊക്കെ വായിക്കുന്നവരായിട്ട് മാറുക. ഇത്തരത്തിലുള്ള കഴിവുകൾ കാണുമ്പോൾ ഇതെങ്ങനെ വന്നു, ആ വീട്ടിൽ തന്നെ പലരും ഉണ്ടായിട്ട് അങ്ങനെ ആകുന്നില്ല, അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഈ കഴിവ് വന്നത്, ഈ തരത്തിലുള്ള കാര്യത്തിനെല്ലാം ഉത്തരവായി. ഭയങ്കര ഉത്തരമാണ്. അപ്പോൾ മരിച്ചാൽ നമ്മൾ തീരുന്നില്ല എന്ന് പറയുന്ന യുക്തിയും അതേ കാരണം കൊണ്ടുണ്ടായി. അടുത്ത ജന്മം വേറൊന്നായിട്ട് ജനിക്കണം. അപ്പോൾ പലതരത്തിലുള്ള മനുഷ്യജന്മം മാത്രമല്ല, ഇവിടെ കാണുന്ന ജീവികളായിട്ടെല്ലാം നമുക്ക് ജനിക്കാൻ പറ്റും എന്നുള്ള ഭയങ്കര സൂക്ഷ്മമായിട്ട് ഈ ജന്മസിദ്ധാന്തം പിന്നെ അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഈ ആശയം മനസ്സിലായിക്കഴിഞ്ഞാൽ, അവരെ ഐഡിയ അങ്ങനെ ആണെന്ന് മനസ്സിലായിക്കഴിഞ്ഞോടെ അത് വെച്ചിട്ട് അങ്ങനെയാണ് മനുഷ്യർ പാപപരമായിട്ടുള്ള മോശം അനുഭവങ്ങൾ പ്രവൃത്തികൾ ചെയ്താൽ ഏറ്റവും മോശം ജീവികളായിട്ട് ജനിക്കും. അവർ മരിക്കുമ്പോൾ അവർ അതിനേക്കാളും അപ്പോൾ അത് അനുഭവിച്ച് തീർന്നു. അങ്ങനെ പാപം അനുഭവിച്ച് തീർത്ത് പുണ്യത്തിലേക്ക് പോകാനും പുണ്യം അനുഭവിച്ച് തീരാനും ജീവനുണ്ട്. അങ്ങനെയാണ് പല പല ലോകങ്ങൾ കണ്ടുപിടിച്ചത്. ഇന്ത്യക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 7, 14 14 ലോകം അവർ കണ്ടുപിടിച്ചു, 7 സ്വർഗങ്ങളും 7 നരകങ്ങളും. അപ്പോൾ ജീവനായിട്ട് ഇവിടെ ജീവിച്ച് മനുഷ്യരായിട്ടോ അല്ലെങ്കിൽ ജീവികളായിട്ടോ ജീവിക്കുന്നത് മാത്രമല്ല, സൂക്ഷ്മമായിട്ടുള്ള ജീവിയായി സൂക്ഷ്മ ശരീരങ്ങൾ പാലിച്ച് ജീവിക്കുന്ന അന്യ ലോകങ്ങളെപ്പറ്റി, നല്ല ലോകങ്ങളും ചീത്ത ലോകവും പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും അനുപാതമനുസരിച്ച് ജീവിക്കുന്നത് മുഴുവനും വർക്കൗട്ട് ചെയ്ത്, അപ്പോൾ 7 സ്വർഗ ഇതിൻ്റെ പുണ്യത്തിൻ്റെ അളവനുസരിച്ചിട്ട് അത് അനുഭവിക്കുക. പക്ഷെ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മനുഷ്യജന്മം വേണം എന്ന്, അങ്ങനെയാണ് മോക്ഷം എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ലോകത്തിനകത്ത് ജീവിക്കുന്ന കർമ്മം അനുസരിച്ച് ചെയ്യുമ്പോൾ ഈ മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമായിട്ടാണ്. മനുഷ്യജന്മത്തിൽ തന്നെയോ മനുഷ്യപുരുഷനാകുകയാണ്. മനുഷ്യപുരുഷനെന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യപുരുഷൻ? ബ്രാഹ്മണ മനുഷ്യപുരുഷനാണ്. സ്ത്രീകളൊന്നുമായിട്ട് ജനിച്ചാലൊന്നും രക്ഷയില്ല. ഇങ്ങനെ സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾ മുഴുവനും ഇതിനകത്ത് വർക്കൗട്ട് ചെയ്ത്, ഇതെല്ലാം ചെയ്തിട്ടാണ് ഈ ജന്മസിദ്ധാന്തം വർക്കൗട്ട് ചെയ്ത് സൂക്ഷ്മമാക്കിയവർ. ഈ ഉച്ചനീചത്വങ്ങൾ
പറയുന്നവരല്ലാതെ ബുദ്ധനൊക്കെ ആയാൽ അതൊന്നുമില്ലാതെ വ്യക്തിഗതമാക്കി പറഞ്ഞു. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ, ജാതി വേണ്ട എന്നൊക്കെയുള്ള നിലപാട് ബുദ്ധനുണ്ട്. അത് കാരണം കൊണ്ട് അദ്ദേഹത്തിന് അപ്പോഴും ജന്മസിദ്ധാന്തം ഉപേക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. ദലൈലാമയ്ക്ക് ഇപ്പോഴും മരിച്ചിട്ട് അതേ ജന്മ ആളുകളാണ് വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു നമ്മൾ അതിനു വേണ്ടി അതിന് മനുഷ്യർക്ക് പത്ത് 5000 വർഷമൊക്കെ ഇരുന്ന് ആലോചിച്ച് കാണാമെന്നൊക്കെ ഓർക്കണം. ചെറിയ തോതിലുള്ള ആലോചനകളല്ല, ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യർ, നമ്മളിതേപോലത്തെ മനുഷ്യർ തന്നെയാണ്. അവർക്ക് ഇൻഫർമേഷൻ ഇല്ലായിരുന്നു എന്നുള്ളേ ഉള്ളൂ, ലോകത്തിനെ പറ്റിയുള്ള അറിവില്ല, വിവരമില്ല, പക്ഷേ ബുദ്ധിക്ക് ഒരു കുറവുമില്ല. അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കി ചിന്തിച്ചു കൂട്ടി, ആ ചിന്തിച്ചു കൂട്ടിയതാണ് നമ്മൾ ഈ പ്രദേശത്തുള്ള മുഴുവൻ പേരുടെ ജന്മസിദ്ധാന്തം. എന്നാൽ ഇവിടുന്ന് ഒരു എനിക്ക് തോന്നുന്നത് 10,000-6,000 കിലോമീറ്റർ ദൂരെയാണെന്ന് തോന്നുന്നു ഈ ജെറുസലേം ഉള്ളത്. അവിടെ യേശു ക്രിസ്തു എല്ലാം കൂടി ഈ ഇതേ വിഷയം ആലോചിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് ജന്മസിദ്ധാന്തം കണ്ടുപിടിച്ചോ? സത്യമറിയുന്നവരായിട്ടാണല്ലോ യേശു ക്രിസ്തുവിനെയും ബുദ്ധനെയൊക്കെ വെക്കുന്നത്. ബുദ്ധൻ സത്യമാണ് അറിഞ്ഞത് എങ്കിൽ ജന്മസിദ്ധാന്തം വെച്ചിട്ടാണല്ലോ വിശദീകരിച്ച ജീവൻ. ഇന്ത്യക്കാരൻ ഭഗവത്ഗീത എഴുതിയവനെല്ലാം ജന്മസിദ്ധാന്തം വെച്ചിട്ടാണല്ലോ എഴുതിയത്. യേശു ക്രിസ്തുവും മുഹമ്മദ് നബിയും ഒന്നും ഇതെന്താ കണ്ടുപിടിക്കാൻ? സത്യം അറിഞ്ഞവരായിട്ടാണല്ലോ അവരെയും പറയുന്നത്. അപ്പം അവരറിയണ്ടേ? അപ്പോൾ ഇവിടെ ഇരുമ്പ് ഉരുക്കി സ്റ്റീലാക്കുന്ന എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ച്? അതേ ടെക്നോളജി തന്നെയാണ് ലോകത്തെല്ലായിടവും. അപ്പം സത്യമാണ് അറിയുന്നതെങ്കിൽ ബുദ്ധൻ അറിഞ്ഞതുപോലെ തന്നെ അവരും അറിയണം. അവർക്ക് എന്തുകൊണ്ടാണ് അത് അങ്ങനത്തെ ഒരു ഉത്തരവില്ലാതായി പോയത്? അവർക്കൊരു ജന്മമേ ഉള്ളല്ലോ. ചത്തുപോയി കഴിഞ്ഞാൽ അവസാനത്തെ ശംഖുവിളി അനുസരിച്ചിട്ട് ഉണരുന്ന് അവിടെ അന്നാണ് വിചാരണ നടത്തുന്നത്. അല്ല, ഒരു ജന്മവും പിന്നില്ല, ഇവിടെ കിടപ്പ. ആ സിദ്ധാന്തം അങ്ങനെ വന്നു. അപ്പം അവിടെ ജന്മസിദ്ധാന്തം എന്ന് പറയുന്ന സാധനം അവർക്ക് മനസ്സിലായതേ ഇല്ല. ബുദ്ധൻ സത്യമറിഞ്ഞ് ലോകത്തിനെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയുന്ന ആളായിരുന്നെങ്കിൽ അയാൾ എങ്ങനെയാണ് ജന്മസിദ്ധാന്തത്തിലെത്തുകയും യേശു ക്രിസ്തു എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളതിന് ഉത്തരം പറയണ്ടേ? നമുക്ക് യേശു ക്രിസ്തുവും മുഹമ്മദ് നബിയൊക്കെ അവിടെ ഇരുന്ന് തല പൊട്ടിച്ചിട്ടും ആ ഉത്തരം കിട്ടിയിട്ടില്ല. അന്ന് ഇതിത്രയും കണക്റ്റഡ് അല്ല, അത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ ഇവിടുത്തെ അവിടുത്തെ ആൾക്കാർ തമ്മിൽ അങ്ങനെ കണക്റ്റഡ് അല്ല. അതുകൊണ്ടാണ് ആ ഈ ഇവിടെ നിന്ന് കിട്ടിയ ഈ അറിവ് അവിടോട്ട് പോകാതിരുന്നതും അവിടെ സ്വന്തമായി കണ്ടുപിടിക്കാൻ ബാധ്യത വന്നത്. അവിടെ എന്താണ് സ്വന്തമായി കണ്ടുപിടിച്ചത്? അവിടെ ഇതേ പ്രശ്നം തന്നെ എല്ലാവരും കണ്ടെത്തി. ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് ഉണ്ടാകുന്നതെന്നുള്ള കാര്യം അവർക്കും സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് പാപവും പുണ്യവും അവിടെ ഉണ്ടായി. ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കുമെന്നും കണക്കെടുക്കുമെന്നും ദൈവം കണക്കെടുക്കുമെന്നും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ജന്മസിദ്ധാന്തം യേശു ക്രിസ്തുവിൻ്റെ കണ്ടെത്താൻ പറ്റിയില്ല? 40 ദിവസം തപസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്, ഗുഹയിലെ മലയുടെ മണ്ടയിലിരുന്നിട്ടുണ്ടല്ലോ. ഇത് മോഹനബിക്കും അത് തന്നെ ഗുഹയിലിരുന്നിട്ടുണ്ടല്ലോ, ഇതെല്ലാവരും ചെയ്തിട്ടുണ്ട്. ബുദ്ധനാണെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ ചവിട്ടി ഇരുന്നിട്ടുണ്ട്. അപ്പം രണ്ട് സത്യം എങ്ങനെ ഉണ്ട് കണ്ടുപിടിച്ചെന്ന്? ഒരു സത്യക്കാർ സത്യം പറയുന്നവരാണല്ലോ, സത്യം അറിഞ്ഞ മനുഷ്യരാണല്ലോ. എന്താണ് ഈ ഒരേ ഉത്തരം വരാതിരുന്നത്? അപ്പോൾ സത്യം ഒരേ ഉത്തരമല്ലെന്നാണോ? എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെള്ളം തിളയ്ക്കുന്ന എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡാണെന്ന് പറയുന്നതൊക്കെ ഒരുപോലെയാണ്. ഇവിടെ പോയിട്ട് എല്ലാവരും ഒരുപോലെ. അപ്പോഴാണ് ഇത് എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിച്ചത്? അവിടെ ഒരു ജന്മമേ ഉള്ളൂ. പക്ഷേ കണ്ണില്ലാതെ അവിടെയും പിള്ളേരുണ്ടാവും, ചെവിയില്ലാതെ അവിടെയും കുട്ടികളുണ്ടാവും, കാലില്ലാതെ കുട്ടികളുണ്ടാവും, ഇമ്പസൈൽ എന്ന് നമ്മൾ വിളിക്കുന്ന നിലവാരത്തിൽ ഇന്ന് ഡിഫറൻ്റ്ലി ഏബിൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, രോഗികളാകും. ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെയും പ്രശ്നമായി. അദ്ദേഹം അവിടെ നിന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് കിട്ടിയ ഉത്തരം എന്താ? ആദിപാപം. യേശു ക്രിസ്തുവിൻ്റെ ഉത്തരം അതാണ്, ആദവും അവയും കൂടെ പഴന്നിന്ന ആദിപാപമാണ് ഈ പ്രശ്നത്തിന് കാരണം. ഇതുകൊണ്ടാണ് കുട്ടിക്ക് കണ്ണില്ലാതെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ജന്മസിദ്ധാന്തം കൊണ്ട് വിശദീകരിച്ച സാധനം അവിടെ പാപം എന്ന് പറഞ്ഞാൽ ആദിപാപം കൊണ്ടാണ് വിശദീകരിക്കപ്പെട്ടത്. ആ ആദിപാപം എന്ന് പറയുന്നത് കൊണ്ടാണ് യേശു ക്രിസ്ത്യാനികൾ മുഴുവൻ ഭാവികളായിട്ടാണ് ജനിക്കുന്നത്. ഞങ്ങൾ ഭാവികളെന്ന് പറഞ്ഞാൽ പാട്ട് ഭയങ്കര പാട്ടല്ലേ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ലത് എന്താണ് യോനിയിൽ പിറക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന ഇവിടെ നടക്കും.
അവിടെ പാപികളായിട്ട് ജനിക്കണം. കാരണം പാപിയായിട്ട് ജനിച്ചാലേ രക്ഷയുള്ളൂ. ജനിച്ച് ഈ കർമ്മഫലമെല്ലാം അനുഭവിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ടാണ്. അപ്പോൾ ഇതൊരു ഇടത്താവളമാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത്. ഒരു ഇടത്താവളമാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് നാട് താമസിക്കാനായിട്ട് വന്നവർ. അത് എല്ലാ സ്ഥലവും അങ്ങനെയാണ്. ഈ ജീവിതം യാത്രയാണെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള യുക്തികളൊക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒന്നേ നിങ്ങൾ പാപികളാകണം, അത് ആദ്യ പാപികളാകണം, അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മം വേണം. ഈ രണ്ട് ഉത്തരമാണ് ഈ മഹാന്മാരായ ബുദ്ധനായാലും യേശുക്രിസ്തുവായാലും ഒക്കെ കണ്ടുപിടിച്ചത്. ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലമുണ്ട് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് തീരുമാനിച്ചാൽ, ഈ രണ്ട് ഉത്തരമേ മനുഷ്യർ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് ഒരു ജനിക്കുന്ന കുഞ്ഞ് വൈകല്യത്തോടെ ജനിക്കുന്നു എന്ന് ഉത്തരം പറയണമെങ്കിൽ ഈ രണ്ട് ഉത്തരമേ ഉള്ളൂ. മനുഷ്യർ ഇതുവരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും വലിയ ഉത്തരങ്ങളാണ്. പക്ഷെ നമുക്കെന്താ പറയാനുള്ളത്? ഈ രണ്ടു പേർക്കും അറിഞ്ഞുകൂടാതിരിക്കുന്ന ഏക കാര്യം എന്താണ്? ജനറ്റിക്സിനെ പറ്റി അറിഞ്ഞുകൂടാ, വേറൊന്നുമില്ല. ജനറ്റിക്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് റീസെൻ്റ് ആയിട്ട് ഒരു 150 വർഷത്തിനകത്താണ് ഈ അറിവുണ്ടായത്. അപ്പോഴാണ് കണ്ണില്ലാതെ എങ്ങനെയാണ് ജനിക്കുന്നതെന്ന്, കാതില്ലാതെ ജനിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നമുക്കറിയാം. അപ്പോൾ കർമ്മസിദ്ധാന്തം കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ചതും പാപവും പുണ്യവും കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ചതും ജനിതകമായ അറിവിനെ പറ്റി, ലോകത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മയ്ക്കകത്തു നിന്നുണ്ടായ അറിവാണ് ഈ കർമ്മസിദ്ധാന്തം. പാപവും പുണ്യവും ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. ജീവികൾ രൂപപ്പെട്ടു വരുമ്പോൾ കടന്നു വരുന്ന മ്യൂട്ടേഷണൽ എറർ മാത്രമാണ് കണ്ണില്ലാതെ കുഞ്ഞ് ജനിക്കുന്നത്, കാലില്ലാതെ ഉണ്ടാകുന്നതിന് കാരണം. മാത്രമല്ല, ഇന്ന് ജനിതക എൻജിനീയറിങ് നമ്മൾ പഠിക്കുന്ന കാലത്തായിട്ടുണ്ട്. കർമ്മം അനുഭവിച്ച് തീർക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ജനിതകമായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. നോക്കിപ്പോൾ കർമ്മസിദ്ധാന്തം പൊളിഞ്ഞ് പാളീസായിപ്പോൾ. ഇപ്പോൾ ഒരു ചെടിയെടുത്ത് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ ഒരു മറ്റൊരു മൃഗത്തിന് കൊടുക്കാൻ പറ്റും, ഒരു മൃഗത്തിൻ്റെ ഗുണങ്ങൾ ചെടിക്ക് കൊടുക്കാൻ പറ്റുന്നിടത്ത് ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ, ഇപ്പോൾ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിൽ GMO, ഇതോടെ ഈ GMO ഉണ്ടായതോടെ ബുദ്ധൻ്റെ കർമ്മസിദ്ധാന്തവും പൊളിഞ്ഞുപോയി, യേശുക്രിസ്തുവിൻ്റെ ഭാവസിദ്ധാന്തവും പൊളിഞ്ഞുപോയി.